അസലാമലൈക്കും വാഹ്മി വാബർ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം ഇബ്രാഹിം നബി അലൈഹാം തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയത് നാം കണ്ടു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു അത് ഇബ്രാഹിം നബി വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം അവരെ കാണാൻ പുറപ്പെട്ടു ൾ സഞ്ചരിച്ച് അദ്ദേഹം മറവയിലെത്തി മറവയിലെ ജനവാസം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഒരു ജീവജാലങ്ങളും ഒന്നുമില്ലായിരുന്നു എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ഇബ്രാഹിം നബി എത്തുന്നതിനു മുൻപ് തന്നെ ഹാജരാ ബിബി വഫാത്തായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈ ഇസ്ലാം ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ അധികം സന്തോഷവും തോന്നി തന്റെ പിതാവ് മടങ്ങി വന്നു എന്ന വിവരം ഇസ്മായിൽ നബി അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പിതാവിന്റെ അടുത്തേക്ക് ഓടി വന്നു ഇബ്രാഹിം നബി മകനെ കണ്ടപ്പോൾ അലഹമില്ല എന്ന് പറയുകയും ചെയ്തു അവർ ഇരുവർക്കും ഇത് വളരെ സന്തോഷമുണ്ടാക്കിയ സമയമായിരുന്നു പക്ഷേ ഇത് അധികനാൾ നീണ്ടു നിന്നില്ല ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരിക്കൽ ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അതിൽ അദ്ദേഹം തന്റെ മകനെ അള്ളാഹുവിന് ബലി അർപ്പിക്കുന്നതായി കണ്ടു അദ്ദേഹം ഇത് കണ്ട് ഞെട്ടി എണീറ്റു പക്ഷെ അതൊരു സ്വപ്നമായതിനാൽ അദ്ദേഹം കാര്യമാക്കിയിരുന്നില്ല രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അള്ളാഹു തനിക്ക് നൽകിയ നിർദ്ദേശമാണെന്ന് ബ്രാഹിം നബി മകനെ വിളിച്ച് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് ഇസ്മായിൽ നബിക്ക് മനസ്സിലായി അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായിരുന്നു അള്ളാഹു അങ്ങയുടെ എന്ത് പറഞ്ഞുവോ അത് ചെയ്യുക അദ്ദേഹം പിതാവിനോട് പറഞ്ഞു അടുത്ത ദിവസം അവർ ഒരു കത്തിയും കയറുമായി അറഫ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി പർവ്വതത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ ഇസ്മായിൽ നബി തന്റെ കൈകാലുകൾ കെട്ടിയിടാൻ തന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു കാരണം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ ബുദ്ധിമുട്ടാകും നബി തന്റെ കത്തി ഉയർത്തി എന്നാൽ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം അദ്ദേഹത്തോട് പറഞ്ഞു ബലി നിർത്തുക ഇതൊരു പരീക്ഷണമായിരുന്നു ഇസ്മായിലിന് പകരം ഒരു ആടിനെ ബലി അർപ്പിക്കുക ഇബ്രാഹിം നബിക്ക് വളരെ അധികം സന്തോഷമായി തന്റെ മകൻ ജീവിച്ചിരിക്കുന്നു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഇസ്മായിൽ നബിയും പിതാവിനോടൊപ്പം ചേർന്ന് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അവർ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നാൽ അവർക്ക് ആരാധനയ്ക്ക് പറ്റിയ ഒരു ഇടമില്ലായിരുന്നു ഒരിക്കൽ ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അള്ളാഹു അവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു അള്ളാഹു കഹബ നിർമ്മിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി മകനോട് പറഞ്ഞു അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം മറുപടി നൽകി അവർ കഹബർ നിർമ്മിക്കാൻ തുടങ്ങി ഇസ്മായിൽ നബി കല്ലുകൾ യും ഇബ്രാഹിംനബി ആ ഭവനം നിർമ്മിക്കുകയും ചെയ്തു ചുമരിന് നീളം കൂടിയതിനാൽ ഇബ്രാഹിം നബിക്ക് മുകളിലേക്ക് എത്താൻ പ്രയാസമായിരുന്നു അപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്നു ഇബ്രാഹിം നബി അതിൽ കയറി നിന്ന് തന്റെ ജോലി ചെയ്തു ആ കല്ല് ഇന്ന് അറിയപ്പെടുന്നത് മക്കാമു ഇബ്രാഹിം എന്നാണ് ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് ആ കല്ല് കാണാൻ സാധിക്കുന്നതാണ് അടിത്തറ വളരെ പെട്ടെന്ന് പൂർത്തിയായി പക്ഷെ അതിന്റെ മൂലയിൽ വലിയ ഒരു വിടവ് ഉണ്ടായിരുന്നു അത് നികത്താൻ അദ്ദേഹം ഇസ്മായിൽ നബിയോട് ഒരു കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇസ്മായിൽ നബി അലൈ സ്ലാം വളരെ ക്ഷീണിതനായിരുന്നിട്ടും തന്റെ വൃദ്ധനായ പിതാവ് ആവശ്യപ്പെട്ടത് കാരണം അദ്ദേഹം കല്ല് അന്വേഷിച്ചു പോയി ഇസ്മായിൽ നബി കല്ല് അന്വേഷിച്ചു പോയ സമയത്ത് അപ്പോഴൊരു അത്ഭുതം സംഭവിച്ചു സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ ഒരു കല്ല് ചുമന്നുകൊണ്ട് താഴെ വന്നു എന്നിട്ട് മലക്കുകൾ പ്രവാചകനോട് പറഞ്ഞു ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചതാണ് ആദ്യകാലത്ത് അതിന്റെ നിറം വെളുപ്പായിരുന്നു പിന്നീട് ആളുകളുടെ പാപം കാരണം അത് കറുപ്പായതാണ് തിരികെ എത്തി ഇസ്മായിൽ നബി അലൈസ്ലാം ആ കല്ലുകണ്ട് അത്ഭുതപ്പെട്ടു അദ്ദേഹം ചോദിച്ചു ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത് ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അങ്ങനെ കാബയുടെ നിർമ്മാണം പൂർത്തിയായി അവർ ഈ കർമ്മം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലാഹു ഇതിൽ വളരെ സംതൃപ്തനായിരുന്നു അള്ളാഹു തന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ എല്ലാവരോടും അവിടെ തീർത്ഥാടനം നടത്താൻ ആഹ്വാനം ചെയ്തു